Hey friends, welcome back to മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് വന്നിട്ടുള്ളത് കുറച്ച് ജോബ് വാക്കൻസി കുറിച്ചിട്ട് പറയാനാണ്. നമ്മൾ വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വാക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും തുടർന്ന് വാക്കൻസികളെ വന്നുകൊണ്ടിരിക്കും. അത് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് വരും. കാരണം ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഈ വാക്കൻസി ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വാക്കൻസികളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് കൊടുത്ത് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴൊക്കെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബിയൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇത് വന്നിട്ടുള്ള ഒരു മൂന്ന് വേക്കൻ്റ് വന്നിട്ടുണ്ട്. മൂന്നെണ്ണം ഇൻ്റർവ്യൂ നമ്മുടെ പെരിന്തൽമണ്ണ, അതായത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ മിർസ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിയാണ് ഈ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത്. അവരെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അവർ ഓഫീസ് ഓപ്പണാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചറിയണ്ടെങ്കിൽ ഞാൻ ഈ താഴെ നമ്പർ മെൻഷൻ ചെയ്തുതരാം. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻ്റ് പറയുന്നത് സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലേക്ക് എയർപോർട്ട് പ്രൊജക്റ്റിലേക്കാണ് ലേബർമാരെ ആവശ്യമുണ്ട്. അതായത് എയർപോർട്ടിൽ വർക്കിനാണ് ആളാവശ്യമുള്ളത്. ഇൻ്റർവ്യൂ April 18, അതായത് ഇൻ്റർവ്യൂ April 18 കോഴിക്കോട് വെച്ചാണ് ഇൻ്റർവ്യൂ. വീൽചെയർ പുഷർ, അതായത് പിന്നെ വരുന്നത് പോർട്ടർ ജനറൽ വർക്കർ, ഈ കാറ്റഗറിയിലേക്കാണ് ആളുകൾ ആവശ്യമുള്ളത്. ഡ്യൂട്ടി അവർ പറയുന്നത് 8 മണിക്കൂറാണ് ഡ്യൂട്ടി ഉള്ളത്. ഡ്യൂട്ടി 8 മണിക്കൂറാണ്, പ്ലസ് ഓവർ ടൈം ഉണ്ട്. പിന്നെ സാലറി പറയുന്നത് 1000 SR ആണ്. പിന്നെ പ്ലസ് അതിൽ റൂമുണ്ട്, പ്ലസ് OT ഉണ്ട്. ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓവർ ടൈം എത്തായാലും വരും. അപ്പോൾ കൂടുതൽ മണി ഇൻകം വരുന്നതാണ് ഓവർ ടൈമിലൂടെ. അപ്പോൾ അതാ. പിന്നെ പ്രായപരിധി അവർ പറയുന്നത് 24 മുതൽ 40 വയസ്സ് വരെയാണ് പറയുന്നത്. ഒരു ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, പിന്നെ അറബിക്കും കുറച്ച് അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് അവരുടെ ഡിമാൻഡുകൾ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണുന്ന മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഖത്തറിലോട്ടാണ്. ഖത്തറിലെ ഒരു അറബി വീട്ടിലേക്കാണ് ഒരു ടൈലറാണ് ആവശ്യമുള്ളത്. അതായത് ലേഡീസ് ഡ്രസ്സുകൾ, ലേഡീസിൻ്റെ ഡ്രസ്സുകൾ, അബായ, അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ അറിയുന്ന ഒരു ടൈലറാണ് ആവശ്യമുള്ളത്. അറബി അത്യാവശ്യം സംസാരിക്കാനൊക്കെ അറിയണം. പിന്നെ അതേപോലെ തന്നെ ഗൾഫ് എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വയസ്സ് അവർ പറയുന്നത് 42 വയസ്സ് വരെയാണ്. പിന്നെ സാലറി പറയുന്നത് 1800 ആണ്. 1800 ഖത്തർ റിയാലാണ് പറയുന്നത്. പ്ലസ് റൂം അതിലുണ്ട്, ഫുഡും ഉണ്ട് അതിൽ. ഓക്കെ. റൂമും ഫുഡും കഴിഞ്ഞിട്ടാണ് 1800 പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിക്കുക എന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും ഈ കാണുന്ന താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഖത്തറിലോട്ടാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അതായത് ഒരു ഹൗസ് ഡ്രൈവറാണ്, ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ്. കുറേ ആളുകൾ ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിടക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഖത്തറിലേക്ക് ഒരു ഹൗസ് ഡ്രൈവർ വേണം. ഖത്തർ ലൈസൻസ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഖത്തർ ആളുണ്ടെങ്കിൽ ഓക്കെയാണ്. അതേപോലെ തന്നെ സാലറി പറയുന്നത് 2000 റിയാലാണ്, 2000 ഖത്തർ റിയാലാണ് പറയുന്നത്. റൂമുണ്ട്, റൂം ഇതിൻ്റെപ്പം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ്, സാധനങ്ങളൊക്കെ അവർ അറബി വീട്ടിൽ അവർ മേടിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാം. പിന്നെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, പക്ഷേ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു തരും, നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. നിങ്ങൾക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കാം. പ്രായപരിധി പറയുന്നത് 28 to 40 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. അതായത് സിംഗിൾ ഫാമിലിയാണ്, വീട് ദഫ്ന് ഭാഗത്താണ് ഉള്ളത് എന്ന് പറയുന്നത്. ഖത്തറിലുള്ളവർക്കും അറിയാൻ പറ്റും, ദഫ്ന് ഭാഗത്താണ് ഈ വേക്കൻസി. ഈ വീട്ടിലോട്ട് ആ വീട്ടിലോട്ടാണ്, അവിടെയുള്ള ഒരു വീട്ടിലോട്ടാണ് ഖത്തർ ലൈസൻസ് ഉള്ള ഒരാൾ തന്നെ വേണം. ഖത്തറിലേക്ക് ഹൗസ് ഡ്രൈവറാണ്. അപ്പോൾ ഈ പറയുന്ന ജോബിലൊക്കെ ആർക്കെങ്കിലും
പുറത്ത് ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വേക്കൻ്റുകൾ ഈ പുതിയ വേക്കൻ്റുകളാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക പെട്ടെന്ന് ഫില്ലാവുന്നതാണ് ഇത് വേക്കൻ്റ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക പിന്നെ ഈ ചാനലിലൂടെ പുതിയ വേക്കൻസികൾ അതായത് ഗൾഫിലേക്കുള്ള പുതിയ വേക്കൻ്റുകൾ ഈ ചാനലിലൂടെ പറയുന്നതാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും കാരണം ഈ ജോബ് വേക്കൻസി പെട്ടെന്ന് ഫില്ലാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോബിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഫില്ലായി പോകും അങ്ങനെയാണ് കാരണം ഇതിൽ വേക്കൻസി എന്ന് പറയുന്നത് കുറച്ചായിരിക്കും വരുന്നത് കുറച്ച് ആൾക്കാരൊക്കെ കാര്യം വേണ്ടി വരുന്നത് പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ജോബ് അന്വേഷിക്കുന്നവർ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വഴി ഒരാൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ജസ്റ്റ് ഒരു ക്ലിക്ക് മതി ഒരു ഷെയർ മതി കൂടുതൽ ചിലവും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ